എവിടെ നോക്കിയാലും ഇന്ന് മുഹമ്മദ് അഷ്റുദ്ദീനാണ് താരം. അഷ്റുദ്ദീനെ കാണാത്ത ഒരു ഫേസ്ബുക്ക് പേജോ ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ ഇല്ല. കാസർഗോട്ടുകാരനായ അഷ്റുദ്ദീൻ ഇന്ന് ലോകമറിയുന്ന ക്രിക്കറ്റ് താരമാകുന്നതിന് മുൻപ് കെ സി എൻ ചാനലിന് മാത്രം അവകാശപ്പെട്ട ഒരു ആഹ്ലാദമുണ്ട്. കെ സി എൻ ചാനലായിരുന്നു അഷ്റുദ്ദീന്റെ മികവ് ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത്. This news brought to you by Tamam Furniture World, Bandiyo Uppala Tamam, the ultimate name in the world of furniture. തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ കെ സി എന്നിലോട്ട് വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ ആദ്യമായി ഒരു സ്റ്റുഡിയോയിൽ വെച്ചുള്ള അഭിമുഖത്തിന് വേണ്ടി ഇരുന്നത് കെ സി എൻ ചാനലിലായിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അത്. അന്ന് കെ സി എൻ ചാനലിൻ്റെ പ്രതിനിധിയായ എബി കുട്ടിയാനമാണ് മുഹമ്മദ് അസറുദ്ദീൻ്റെ അഭിമുഖം നടത്തിയത്. അസറുദ്ദീൻ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചു. പഠിച്ചു എന്ന് പറയുന്ന ഒരാളും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് തന്ന കഴിവ് വളരെയധികം കൂടുതലാണ്. അത് ഞാൻ ഒരു ഒരു രീതിയിൽ ഞാൻ പാതി വഴിയിൽ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് വളരെയധികം മനസ്സിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മുകളിലോട്ട് കളിക്കണം എന്നുണ്ട്. അത് ഏത് വർഷം ഒരു വർഷമോ ഇല്ലെങ്കിൽ ഒരു മാച്ചോ ഒരു ഇന്നിങ്സോ എൻ്റെ ലൈഫ് മാറുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും അധ്വാനിക്കുന്നത്. ഇപ്പോഴും അസറുദ്ദീൻ എന്ന ആ മികവുള്ള കളിക്കാരൻ എളിമയോടെയും വിനയത്തോടെയുമായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകിയത്. അന്ന് ആ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ നിന്നും വായിച്ചെടുക്കാമായിരുന്നു അസ്ഹർ ലോകമറിയുന്ന ഒരു ക്രിക്കറ്റ് താരമാകുമെന്ന്. കഴിഞ്ഞ ദിവസമാണ് അസറുദ്ദീൻ തൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കാണിച്ചത്. സയ്യിദ് മുഷ്താഖ് അലി T20 ട്രോഫിയിലെ ചരിത്രത്തിലെ തന്നെ തകർപ്പൻ പ്രകടനമായിരുന്നു അത്. അത്രയേറെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് കാസർഗോഡിൻ്റെ മിന്നും താരമായ കേരള താരം മുഹമ്മദ് അസറുദ്ദീൻ മുംബൈക്കെതിരായ മത്സരത്തിൽ കാഴ്ചവെച്ചത്. മുംബൈ ഉയർത്തിയ വമ്പൻ വിജയലക്ഷ്യത്തെ അസറുദ്ദീൻ്റെ സെഞ്ചുറി മികവിൽ വളരെ കൂളായി കേരളം നിഷ്പ്രഭമാക്കി. വെറും 37 പന്തിൽ നിന്നാണ് അസറുദ്ദീൻ അതിവേഗ സെഞ്ചുറി നേടിയത്. ആഭ്യന്തര ക്രിക്കറ്റിലെ പല റെക്കോർഡുകളും അസറുദ്ദീൻ്റെ പേരിൽ കുറിക്കപ്പെട്ടു. 4 വർഷങ്ങൾക്ക് മുൻപ് കെ സി എൻ ഓഫീസിലേക്ക് നടന്നുകയറിയ ആ നാണം കുണുങ്ങി പയ്യനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പറുദീസയായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പേരുകേട്ട ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷകളായ ബൗളർമാരെ തച്ചുടച്ചത്. ഇനി ഒരു സംശയവുമില്ല, അടുത്ത IPL മത്സരത്തിൽ അസ്ഹർ ഉണ്ടാകുമെന്ന് ഉറപ്പായി. വൈകാതെ തന്നെ അവൻ ഇന്ത്യയുടെ ജേഴ്സി അണിയും. അതിനുവേണ്ടിയാണ് ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCN.